പവൻ ഗോൾഡിലേക്ക് വരൂ. നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും. പവൻ ഗോൾഡ്, തിരൂർ. മമ്പുറം ആട് നേർച്ചയ്ക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം. മമ്പുറം സെയ്ദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടിയേർത്തിയതോടെയാണ് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന നേർച്ചയ്ക്ക് തുടക്കമായത്. മക്കാമിൽ നടന്ന സിയാറത്തിന് പാണക്കാട് സെയ്ദ് ഹമീദ് അലി ഷിയാബ് തങ്ങൾ നേതൃത്വം നൽകി. കോവിഡ് മഹാമാരി മൂലം തീർത്ഥാടകർക്ക് പങ്കെടുക്കാൻ സാധിക്കാതിരുന്ന രണ്ടു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആദ്യമായി തീർത്ഥാടക ബാഹുല്യത്തിൽ മമ്പുറം ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. ഖുതുബുസമാൻ മമ്പുറം സെയ്ദ് അലവി മൗലദവീല അൽ ഹുസൈനി തങ്ങളുടെ 184-ാമത് ആണ്ട് നേർച്ചയ്ക്ക് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കൊടിയേറി. മമ്പുറം സെയ്ദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ കൊടിയുയർത്തിയതോടെയാണ് ആണ്ട് നേർച്ചയ്ക്ക് ഔദ്യോഗിക തുടക്കമായത്. പി ഇസ്ഹാഖ് ബാഖവി ചെമ്മാട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മഖാമിൽ നടന്ന സിയാറത്തിന് പാണക്കാട് സെയ്ദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നേതൃത്വം നൽകി. മലബാറിൽ മതസൗഹാർദ്ദം സൃഷ്ടിക്കുന്നതിൽ നിർണായക സ്വാധീനമായ മമ്പുറം തങ്ങളുടെ ആത്മീയ സാമീപ്യം തേടി ജാതി മതഭേദമന്യേ 10,000 ഒരാഴ്ചക്കാലം മമ്പുറത്തേക്ക് ഒഴുകിയെത്തും. രണ്ടു വർഷത്തെ കോവിഡ് ഇടവേളയ്ക്ക് ശേഷം സന്ദർശനത്തിനും തീർത്ഥാടനത്തിനും കൂടുതൽ അവസരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് വിശ്വാസികൾ. ഇത്തവണ നിയന്ത്രണങ്ങളില്ലാത്തതിനാൽ കൊടിയേറ്റം, മഖാം സിയാറത്ത്, മൗലിദ് സദസ് എന്നിവയിൽ പങ്കെടുക്കുന്നതിനായി ആയിരങ്ങളാണ് മഖാമിലെത്തിയത്. ജാതി മതഭേദമന്യേ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന അന്നദാന ചടങ്ങിനും വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അടുത്ത 6 മജ്ലിസുന്നൂർ, സ്വലാത്ത് മജ്ലിസ്, പ്രഭാഷണ പരമ്പര, മൗലിദ്, ഖതം ദുആ സദസ് എന്നിവയും നടക്കും. സയ്യിദ് ഹാഷിം തങ്ങൾ, എ പി കോയക്കുട്ടി തങ്ങൾ, കെ എം സൈദലവി ഹാജി കോട്ടക്കൽ, യു ഷാഫി ഹാജി ചെമ്മാട്, സി എച്ച് തൊയ്യിബ് ഫൈസി, ഇസ്ഹാഖ് ബാഖവി ചെമ്മാട്, കെ സി മുഹമ്മദ് ബാഖവി, ഹംസഹാജി മൂന്നിയോർ തുടങ്ങിയവരും പങ്കെടുത്തു.